റഫയിലെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ ആഗോളതലത്തിൽ വലിയ നിലവിളികളാണ് ഉയരുന്നത്. എന്നാൽ തൽക്കാലം അതൊന്നും കൂസാതിരിക്കുകയാണ് US. റഫേൽ ഇസ്രായേൽ പൂർണ്ണമായ രീതിയിൽ അധിനിവേശം തുടങ്ങിയിട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു. റഫേലിലെ തമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലും US പ്രതികരണം നടത്തി. തമ്പുകളിലെ ആക്രമണം ഹൃദയഭേദകവും ഭയാനകവുമാണ്. ഈ സംഘർഷത്തിന്റെ ഭാഗമായി നിരപരാധിയായ ഒരാളുടെ ജീവൻ പോലും പൊലിയരുതെന്നാണ് US ആഗ്രഹിക്കുന്നത്. സംഭവത്തിൽ ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആക്രമണം കൊണ്ട് US നയം മാറ്റമുണ്ടാവില്ലെന്നും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. വലിയ സൈന്യവും ആയുധങ്ങളുമായി ഇസ്രായേൽ റഫേൽ എത്തിയിട്ടില്ല. വലിയ രീതിയിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിട്ടില്ലെന്നും US വക്താവ് പറഞ്ഞു. നേരത്തെ റഫേൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നതിൽ പുനഃപരിശോധനയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഫലസ്തീൻ അഭയാർത്ഥികളുടെ തമ്പുകൾക്കുമേൽ ബോംബിട്ട് 45 പേരെ കൊല ചെയ്ത ഇസ്രായേൽ സേനയ്ക്കെതിരെ ലോകമാകെ രോക്ഷം പുകയുമ്പോഴും റഫേൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുകയാണ് സൈനിക ടാങ്കുകൾ. മധ്യ റഫയിലെ അല്ലവ്ദ മസ്ജിദിന് സമീപം ടാങ്കുകൾ തീ തുപ്പിയതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രായേൽ സേന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 24 മണിക്കൂറിനിടെ ഗസയിൽ 46 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണം 36,096. 81,136 പേർക്ക് പരിക്കുണ്ട്. റഫ കൂട്ടകുരുതിയെ കടുത്ത ഭാഷയിൽ അപലപിച്ച ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസും രംഗത്തെത്തി. ഗസയിൽ അടിയന്തര വെടിനിർത്തലാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടു. കൂട്ടക്കൊല ഹൃദയഭേദകമാണെന്ന് പറഞ്ഞ UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൻ സംഭവത്തിൽ സുതാര്യ അന്വേഷണം വേണമെന്നും അഭിപ്രായപ്പെട്ടു. ഗസയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ US രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട്. അതിനിടെ ഗസയിലേക്ക് സഹായം എത്തിക്കാനായി US സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച കടൽപാലം തകർന്നു. കനത്ത തിരമാലയിൽപ്പെട്ട് ഭാഗികമായാണ് പാലം തകർന്നത്. ഗസയിലേക്ക് സഹായം എത്തിക്കാനായി മാരിടൈം ഇടനാഴി നിർമ്മിക്കാനുള്ള US നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് പാലത്തിന്റെ തകർച്ച. പെന്റഗൺ ഔദ്യോഗികമായി തന്നെ പാലം തകർന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. പാലത്തിന് തകരാർ സംഭവിച്ചുവെന്നും അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പെന്റഗൺ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സാബിറിന സിംഗ് പറഞ്ഞു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പാലം പൊളിച്ച് ഇസ്രായേലിലെ അബ്ദുദ്ദാബ് തുറമുഖത്തെത്തിച്ച് US സെൻട്രൽ കമാൻഡ് അറ്റകുറ്റപ്പണികൾ നടത്തും. ഒരാഴ്ചയ്ക്കകം പാലം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് US അറിയിച്ചു. $320 മില്യൺ ചെലവഴിച്ചാണ് US ഗസയിൽ കടൽപാലം പണിതത്. May 17 മുതൽ ഗസയിലേക്ക് കടൽപാലത്തിലൂടെ സാധനങ്ങൾ എത്തിച്ചിരുന്നു. US കടൽപാലം പദ്ധതിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. കര അതിർത്തിയിൽ തുറക്കുകയാണ് സഹായ വിതരണത്തിനുള്ള ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ വഴി. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അമേരിക്ക അതിന് സമ്മർദ്ദം ചെലുത്തണമെന്നായിരുന്നു ഗസയിൽ സഹായം നൽകുന്ന വിവിധ സംഘടനകൾ വ്യക്തമാക്കിയത്.